السلام عليكم ورحمة الله تعالى وبركاته. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് വിഷയങ്ങൾ, പൈശാചികമായ ബുദ്ധിമുട്ട്, അതുപോലെ റൂഹാനിയത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വിഷയങ്ങൾ വിനീതനായ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ പല ആളുകൾക്കും എൻ്റെ ചില വീഡിയോ കിട്ടാത്തവർക്കുണ്ട്. അതുപോലെ തന്നെ പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് പല വിഷയവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ വാട്സപ്പ് മുഖേനയും അല്ലാതെയും എന്നെ നേരിട്ട് വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പല കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ട് പോലും പൂർണ്ണമായ ഒരു ഫലം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ വിനീതനായ ഞാൻ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് റൂഹാനിയത്തുമായി ബന്ധപ്പെട്ട്, അതുപോലെ പൈശാചികമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും ശരീരത്തിൽ കയറിയ പിശാച് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒരു ചെറിയ രൂപമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വിവരിച്ച് തരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക. അപ്പോൾ ഈ റൂഹാനിയത്തുമായി ബന്ധപ്പെട്ട് പല ആളുകളെയും അലട്ടിക്കൊണ്ടിരിക്കുന്നവർ ഉണ്ട്. ഈ റൂഹാനി ശരീരത്തിൽ കയറിയാൽ ഉണ്ടാക്കുന്ന ചില അടയാളങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞതാണെങ്കിലും എൻ്റെ വീഡിയോ ലഭിക്കാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ റൂഹാനിയുമായി ബന്ധപ്പെട്ട് ആണ് ഒരാളുടെ ശരീരത്തിൽ ഉള്ളത് എങ്കിൽ അത്തരം ആളുകൾക്ക് ഉള്ളിൽ ഭയം ഉണ്ടാകുകയും, ഒരു ഉദാഹരണം പറഞ്ഞാൽ ആരെങ്കിലും മരിച്ചു എന്ന് കേൾക്കുന്ന സമയത്ത് നെഞ്ഞിക്ക് ഒരു പ്രയാസം അനുഭവപ്പെടുക, ഉള്ളിലൊരു ഭയം ഉണ്ടാകുക. അതുപോലെ തന്നെ ജനങ്ങൾ കൂടിയ സ്ഥലത്ത് അവർക്ക് പോകാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുക. അതുപോലെ ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക. അതുപോലത്തെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പഠിപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുക. അങ്ങനെ അത് തുടക്കം ഉണ്ടാകുന്ന അവസ്ഥകളാണെങ്കിലും പിന്നീട് അവർക്കുണ്ടാകുന്നത് ചില സംശയ രോഗങ്ങളാണ്. അഥവാ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നില്ല എന്ന് ഭാര്യയ്ക്ക് തോന്നുക. ഇനി ഭർത്താവിനാണെങ്കിൽ ഭാര്യ എന്നെ വേണ്ട മാതിരി സ്നേഹിക്കുന്നില്ല എന്നുള്ള ആ സംശയം ഉടലെടുക്കുക. ഇത് അവസാന ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. ഞാനീ പറയുന്നത് ഒരു പക്ഷേ ശരിയായിരിക്കാം, എന്നാൽ ഞാൻ എൻ്റെ 10-22 കൊല്ലക്കാലം, 25 ഏകദേശം കൊല്ലക്കാലം ഞാനിതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തി എനിക്ക് ബോധ്യപ്പെട്ട വിഷയങ്ങളും എൻ്റെ ഗുരുമുഖത്ത് നിന്ന് എനിക്ക് നൽകിയ വിശദീകരണങ്ങളുമാണ് ഈ വിനീതനായ ഞാൻ നിങ്ങളെ ഉണർത്തുന്നത്. അപ്പോൾ അത്തരം പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകളുണ്ട്.
അപ്പൊ അത് ഈ റൂഹാനിയത്ത് കേറിയ ആളുകൾക്ക് ഞാനീ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ചില പിശാചികൾ കയറിയാലും ഇത്തരം ലക്ഷണങ്ങളും ഉണ്ടാകാം. ഇത് എന്താണോ ഏതാണോ എന്ന് ഒരു രോഗിയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത്തരം രോഗികളുമായി നാം അവരെ ചികിത്സ നടത്തുന്ന സമയത്താണ് അത് പൂർണ്ണമായി നമുക്ക് എന്തൊക്കെയാണ് അവരുടെ ശരീരത്തിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ എൻ്റെതായ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പല ആളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട് അവർ പഠിച്ചതായ അവർ മനസ്സിലാക്കിയതായ ചില വിഷയങ്ങൾ ഉണ്ടാകാം. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടതായ ചില വിഷയങ്ങൾ അനുസരിച്ച് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അത് ഒരു പക്ഷേ ശരിയാകാം, അല്ലാതിരിക്കാം. പറഞ്ഞു വരുന്നത് മുഖ്യവാറും ആളുകൾ ഞാൻ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് ഉസ്താദ് പറയുന്നത് വളരെ കറക്റ്റാണ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് സംസാരിച്ചവരുണ്ട്. അപ്പോൾ അത്തരം പ്രയാസപ്പെടുന്നവരോട് ആദ്യമായി എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്തിനും ഒരു ധൈര്യം ഉണ്ടാക്കലാണ്. ഏത് രോഗത്തിനും ഏത് പ്രശ്നത്തിനും പരിഹാരങ്ങൾ ഉണ്ട്. ആ പരിഹാരങ്ങൾ അതിൻ്റെതായ രൂപത്തിൽ ചെയ്യുമ്പോൾ അതിന് പൂർണ്ണമായ ഒരു പരിഹാരമാർഗം തന്നെയാണ്, ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. അപ്പോൾ ഏത് കാര്യങ്ങളും നാം കൂടുതലായി ഇത്തരം ആളുകളെ നാം കൂടുതൽ ടെൻഷൻ അടിപ്പിക്കാതിരിക്കുക, ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ കൂടുതലും വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, കൂടുതലും സദാസമയവും നമുക്ക് ചെല്ലാൻ കിട്ടുന്ന ഞാൻ ഒരുപാട് ദിക്റുകളും അതുപോലെ ചില ഖുർആനിൻ്റെ സൂറത്തുകളും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം സൂറത്തുകളും നാം വെള്ളത്തിൽ ഓതുകയും ആ വെള്ളം കുടിക്കുകയും പറ്റുമെങ്കിൽ ആ വെള്ളം കൊണ്ട് കുളിക്കുകയും ചെയ്താൽ അത് ക്രമേണ നമുക്കത് മാറിക്കിട്ടും. പിന്നെ ഏകദേശം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അഥവാ കൂടുതൽ ഉള്ള ആളുകൾക്ക് 41 ദിവസവും അതുപോലെ അതിലും കുറവ് ഉള്ള ആളുകൾക്ക് 21 ദിവസവും പിന്നെ 14 ദിവസവും 7 ദിവസവും ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് തന്നെ നമ്മൾ നിർത്തി എന്ന് വെക്കാതെ അത് ഇടക്കിങ്ങനെ തുടർന്നിങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ അത് പരിപൂർണമായി നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, ചില പിശാചിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ രക്തത്തിൽ അരിഞ്ഞതായ അത്തരം ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് പിശാചിൻ്റെ ഷെറ് രക്തത്തിൽ അരിഞ്ഞതായ രൂപത്തിലുള്ളവർക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ വയമ്പ് ഇത് രണ്ടും തുല്യ അളവിൽ എടുത്തുകൊണ്ട് കൈപ്പക്ക നീരിൽ, ചില നാട്ടിൽ പാവക്ക എന്ന് പറയും, അപ്പോൾ പാവക്ക നീരിൽ എൻ്റെ നാട്ടിനെ സംബന്ധിച്ച് പറയുന്നത് കൈപ്പക്ക എന്നാണ്. അപ്പോൾ അതിൻ്റെ നീരിൽ ഇത് നന്നായി അരച്ച് ഏകദേശം 20 ഗ്രാം വയമ്പാണ് എടുക്കുന്നതെങ്കിൽ 20 ഗ്രാം വെളുത്തുള്ളിയും തുല്യ അളവിൽ എടുത്തുകൊണ്ട് അത് നന്നായി ഈ കൈപ്പക്ക നീരിൽ തന്നെ നന്നായി അരച്ച് മഞ്ചാടി വലുപ്പത്തിലായി ഗുളിക രൂപത്തിലാക്കി നേരിട്ട് വെയിൽ കൊള്ളാതെ, അഥവാ വെയിലത്താണ് നമ്മൾ ഉണക്കുന്നതെങ്കിൽ നേരിയ മുണ്ട് ഇതതിലാക്കി അതിൻ്റെ മേലെ ഇട്ടുകൊണ്ട് അഥവാ നേരിട്ട് സൂര്യപ്രകാശം തട്ടാത്ത രൂപത്തിൽ അത് നന്നായി ഉണക്കി രാവിലെ വെറും വയറ്റിൽ 1 ഗുളിക വീതം, മഞ്ചാടി വലുപ്പത്തിലുള്ള ഗുളികയാണ് കഴിക്കേണ്ടത്. അങ്ങനെ
ഇത് കൈപ്പക്ക നീരിൽ തന്നെ ചാലിച്ച് അങ്ങനെ ഒരു 14 ദിവസം ഇത്തരം പ്രയാസപ്പെടുന്നവർ അഥവാ രക്തത്തിൽ അലിഞ്ഞതായ പിശാചിൻ്റെ ഷെറ് ഉള്ളവർ ഇത് പരിപൂർണമായി നിങ്ങൾ ഈ 14 ദിവസം നിങ്ങൾ തുടരെ കഴിക്കുകയാണെങ്കിൽ രക്തത്തിൽ അലിഞ്ഞതായ പിശാചിൻ്റെ ഉപദ്രവം അത് മാറിക്കിട്ടും. ഇങ്ങനെ ഈ പിശാചി ശരീരത്തിൽ കയറി പിന്നീട് അവർക്കുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും മാനസികമായ രോഗവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് ചാടുന്ന അവസ്ഥകളാണ് കണ്ടുവരുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇതിന് നാം ചികിത്സ നടത്തുകയാണെങ്കിൽ പല രൂപത്തിലുള്ള ചികിത്സകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സയാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ഓതി വെള്ളം കുടിക്കുകയും കുളിക്കുകയും ചെയ്താൽ ഏത് പൈശാചികമായ ബുദ്ധിമുട്ടുകളും വിശ്വാസമുള്ളവനുക്ക് അത് തന്നെ മതി. അതുപോലെ ഞാൻ പുകപ്പിക്കാൻ വേണ്ടി ചില കൂട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. പൈശാചികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അത്തരം ആ കൂട്ടുകൾ എൻ്റെ വീഡിയോ, പ്രത്യേകിച്ച് ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അത് പുകപ്പിക്കുകയും ഈ ഇന്നലെ പറഞ്ഞതായ ചില സൂറത്തുകൾ അത് ഓതി വെള്ളം കുടിക്കുകയും കുളിക്കുകയും ചെയ്താൽ പരിപൂർണമായി അത് മാറിക്കിട്ടും. അങ്ങനെ ചെയ്യുന്നവർ, ഇതിങ്ങനെ ഓതി അവർക്ക് നല്ല മാറ്റമുണ്ടായവർ എന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട്. പിന്നെ പല ആളുകളും എന്നോട് സന്തോഷ വാർത്ത അറിയിച്ചവരും ഉണ്ട്. അപ്പോൾ ഏത് കാര്യത്തിലും പരിശുദ്ധ ഖുർആൻ ഏത് രോഗത്തിനും ഏത് പൈശാചികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും അത് പരിപൂർണമായ ഫലം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അത് ഞാൻ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്താൽ അത്തരം ബുദ്ധിമുട്ടുകൾ, നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അതൊക്കെ പരിപൂർണമായി നിങ്ങൾക്ക് മാറിക്കിട്ടും. ഇപ്പോൾ അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് ഞാൻ ഉള്ളത് ബഹ്റൈനിലാണ്. ഇൻഷാ അല്ലാ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിക്കും. അതുപോലെ തന്നെ പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞവരുണ്ട്. അഥവാ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഞാൻ മിക്കവാറും എൻ്റെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ചികിത്സ നടത്തൽ വളരെ കുറവാണ്. സാധാരണ ഓരോ ആളുകൾ വിളിക്കുമ്പോൾ അവരുടെ വീട്ടിലേക്ക് സാധാരണ പോവാറാണ് പതിവ്. അപ്പോൾ ഇത് ഞാൻ ഇത് പ്രത്യേകം പറയാൻ കാരണം എന്നെ തെറ്റിദ്ധരിക്കണ്ട എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. കാരണം അവസ്ഥകൾ കൂടുതലും യാത്രകളാണ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അങ്ങനെ പറയാൻ തന്നെ കാരണം. അപ്പോൾ പല ആളുകളും വിളിക്കുന്ന സമയത്ത് പരിപൂർണമായി എനിക്ക് മറുപടി പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളും ഉണ്ടാവാറുണ്ട്. എന്നാലും എനിക്ക് ഒഴിവ് കിട്ടുന്നതിനനുസരിച്ച് എനിക്ക് വോയിസ് വിടുന്നവർക്ക് ഞാൻ മറുപടി കൊടുക്കാറുമുണ്ട്. പിന്നെ യൂട്യൂബ് ആകുമ്പോൾ പല കമൻറ്റുകളും വരാറുണ്ട്. ഇപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് കാണാൻ എനിക്ക് ഇടയായി. എന്താണ് കമൻറ്റിൽ ഉള്ളത്? ഞാൻ ഇതുപോലത്തെ ആളുകളുമായി സമീപിച്ചു, എനിക്കൊരു ഫലവും കണ്ടില്ല. പിന്നീട് തന്നെ അദ്ദേഹം അതിൻ്റെ ബാക്കി ഭാഗമായി പറയുന്നു, ഒരാളെ കണ്ടു, അതോടുകൂടി എനിക്ക് നല്ല സമാധാനമുണ്ടായി എന്ന്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ട് നാം പറയാതിരിക്കലാണ് നല്ലത്. കാരണം എല്ലാവരെയും തെറ്റിദ്ധരിക്കാൻ അത് ഇടയാകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. മാത്രവുമല്ല, മൂപ്പരുടെ ഇത് ഞാൻ നോക്കിയ സമയത്ത് ആരാണ് ഇതിങ്ങനെ പറഞ്ഞത് നോക്കി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒന്നിരിക്കൽ ജമാഅത്തെ ഇസ്ലാമിയിൽപ്പെട്ട ആളോ അല്ലെങ്കിൽ മുജാഹിദിൽപ്പെട്ട ആളോ. ഞാനൊരു മുജാഹിദിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പോൾ ഏത് കാര്യം എന്തെങ്കിലും കമൻറ്റിലൂടെ ഇട്ട് അണ്ട് രക്ഷപ്പെടുന്ന ഒരു പരിപാടി, അത് പാവപ്പെട്ടതായ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവരുടെ വിഷമം കൊണ്ട് അവർ
എന്തെങ്കിലും ഇതിനൊരു പരിഹാര മാർഗമുണ്ടോ എന്ന് മനസ്സിലാക്കി അവർ ഇത് ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പല രൂപത്തിലും എന്തെങ്കിലും കമൻ്റിട്ട് എന്തെങ്കിലും എഴുതിവിട്ട് അവരുടെ ആ മനസ്സിനെ വേദനിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെതായ ഒരു അഭിപ്രായം പറഞ്ഞതെന്ന് മാത്രം. ഞാൻ ആരെയും ആക്ഷേപിക്കാനോ ഇകഴ്ത്താനോ തരം താഴ്ത്താനോ നിൽക്കാറില്ല. ആര് ബുദ്ധിമുട്ടുന്നുണ്ടോ അവർക്ക് വിനീതനായ ഞാൻ അത്ര രൂപത്തിൽ അവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ വീഡിയോ ഇതുവരെയും ചെയ്തിട്ടുള്ളത്. പിന്നെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചില വാക്കുകളിൽ ചില പിഴവുകൾ സംഭവിക്കാം. അത്തരം പിഴവുകൾ സംഭവിക്കുന്ന സമയത്ത് എന്നെ ഉണർത്തിയാൽ ഞാൻ തിരുത്താറും ഉണ്ട്. ഞാൻ മിക്കവാറും വീഡിയോ ചെയ്യാറുള്ളത് ചിലപ്പോൾ യാത്രയിലായിരിക്കും. അതുപോലെ ഇപ്പോൾ ചെയ്യുന്നത് ബഹ്റൈനിൽ എൻ്റെ റൂമിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് കുറച്ച് സമയം കിട്ടിയതിനനുസരിച്ച് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ആ പ്രയാസം അത് മാറിക്കിട്ടട്ടെ എന്ന നിലക്കാണ് എല്ലാ ആളുകളടുത്തും സാമ്പത്തികമായി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എന്നാൽ സാമ്പത്തികമായി ഉള്ള ആളുകളും ഉണ്ട്, ഇല്ലാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ പല പൈസയും ചിലവാക്കി രോഗം മാറാതെ ബുദ്ധിമുട്ടുന്നവരും ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഉപകരിക്കട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഇത്തരം വിഷയങ്ങൾ ഞാൻ പഠിച്ചത്. ഒന്നും മറച്ചു വെക്കാതെ തന്നെ എൻ്റെ വീഡിയോ കണ്ടാൽ അവർക്ക് പോലും അത് ചെയ്ത് പരിഹാരം ഉണ്ടാവാൻ ശിഫ ഉണ്ടാകാൻ പറ്റും വിധത്തിലാണ് ഞാനിതുവരെയും വീഡിയോ ചെയ്തിട്ടുള്ളത്. എൻ്റെ വീഡിയോ കണ്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട ആളുകൾ പോലും വിനീതനായ എന്നെ വിളിച്ചുകൊണ്ട് സംശയം ചോദിക്കാറുണ്ട്. ഞാനിത് പറയുമ്പോൾ അവരെക്കാട്ടിക്കും അറിവുള്ള ആൾ ഞാൻ ആണ് എന്നല്ല, ഒരു അറിവും ഇല്ലാത്ത ആളാണ് ഞാൻ. ആരിൽ നിന്നെങ്കിലും വല്ലതും മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളും കൂടിയാണ് ഞാൻ എന്ന് ഞാൻ ഉണർത്തുകയാണ്. അപ്പോൾ എൻ്റെ ഗുരുമുഖത്ത് നിന്ന് എനിക്ക് ലഭിച്ചതായ അറിവുകളാണ് ഇതുവരെയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പം എന്നിൽ നിന്ന് കേട്ടുകൊണ്ട് പല ആളുകളും ചെയ്ത് അവർക്ക് വലിയ മാറ്റം ഉണ്ടായി എന്ന് അറിയിച്ച ധാരാളം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും അല്ലാഹു പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നാം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാഹു പരിപൂർണമായി അല്ലാഹു വിജയിപ്പിക്കട്ടെ. നാം ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അള്ളാഹു ആക്കിത്തരട്ടെ. അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു കാര്യവും അള്ളാഹു നമ്മക്കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കട്ടെ എന്നുകൂടി ദുആ ചെയ്യുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ വയമ്പും വെളുത്തുള്ളിയും ഇത് പല ആളുകളും ഉപയോഗിച്ച് അഥവാ മാനസികമായി വിഭ്രാന്തിയിലുള്ളവർക്കും പിശാചി രക്തത്തിൽ അലിഞ്ഞ് എന്തു ചെയ്തിട്ടും മാറാത്ത ആളുകൾക്കും വളരെ ഫലം ചെയ്യുന്ന ഒന്നാണ്. ഇനി ഇതിൽ കൂടെ മറ്റൊന്ന് പറയാനുള്ളത്, പൈശാചികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അകത്തേക്ക് ചില മരുന്നുകൾ കൊടുക്കേണ്ടതുണ്ട്. മന്ത്രത്തിന് പുറമേ ഖുർആനോത്തിന് പുറമേ, ഖുർആൻ ഓതിയാൽ തന്നെ വിശ്വാസമുള്ളവനാണെങ്കിൽ അവൻ്റെ രോഗം മാറും, യാതൊരു സംശയവും ഇല്ല. അതോടുകൂടി ചില ആളുകൾക്ക് ഉറക്കക്കുറവ് ഉണ്ടാവാറുണ്ട്. ഈ ഉറക്കക്കുറവ് ഉള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്, അതും കൂടി ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുമ്പളങ്ങ, ഇളവൻ എന്നൊക്കെ പറയും ചില നാട്ടിൽ. ഈ കുമ്പളങ്ങ എന്ന് പറയുന്നതിൽ നിന്ന് നീര് ഏകദേശം അര ഗ്ലാസോളം എടുത്ത് ആ അര ഗ്ലാസിൻ്റെ അത്ര അഥവാ ഇരട്ടി വെള്ളം ഒഴിച്ച് അതിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 21 ഫാത്തിഹ അസ്ഹാബുൽ ബദരീങ്ങളെ മനസ്സിൽ കരുതി അതിൽ ഓതി ഓതി, ഏത് വലിയ സൂറത്ത് ഓതാൻ അറിയാത്തവർക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അതല്ല, വലിയ സൂറത്തുകളൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ
സൂറത്ത് മുസമ്മിൽ അതിൽ ഒന്നുകൂടി രാത്രി കിടക്കുന്ന സമയത്ത് ഇത് കുടിച്ചാൽ ഉറക്കക്കുറവുള്ള ആളുകൾക്ക് അഥവാ മാനസികമായി വിഭ്രാന്തി കൊണ്ട് എപ്പോഴും ഉറക്കമില്ലാത്ത ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇത് ഞാനീ പറയുന്നത് പോലെ 7 ദിവസം ഇത് കുടിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ഉറക്ക് ഉണ്ടാകും. ഇത് പല ആളുകൾക്കും പറഞ്ഞു കൊടുത്ത് ഉറക്ക് ഉണ്ടായി എന്ന് എന്നെ അറിയിച്ചവരുണ്ട്. അപ്പോൾ ഒന്നും കൂടിയും പറയാം, കുമ്പളങ്ങ നീര് 1/2 ഗ്ലാസോളം എടുത്ത് അതിൻ്റെ 2 ഇരട്ടി വെള്ളം ഒഴിച്ച് രാത്രി കിടക്കുന്ന സമയത്ത് 1 21 ഫാത്തിഹ ആ സഹാബുൽ ബദരി നിങ്ങളെ മനസ്സിൽ കരുതി അതിൽ ഊതി ഏത് വലിയ സൂറത്തുകളൊന്നും ഓതാൻ അറിയാത്ത ആളുകൾ, ഫാത്തിഹ സൂറത്ത് അറിയാത്തവർ വളരെ അപൂർവമായിരിക്കും. അപ്പോൾ ആ ഫാത്തിഹ സൂറത്ത് 21 പ്രാവശ്യം അഥവാ ഖുർആനൊക്കെ ഓതാൻ അറിയുന്ന ആളുകളാണെങ്കിൽ മുസമ്മിൽ സൂറത്ത് 1 അതിൽ ഊതി രാത്രി കിടക്കുന്ന സമയത്ത് അങ്ങനെ കുടിക്കുക, അങ്ങനെ 7 ദിവസം ആവർത്തിക്കുക. ഞാനിത് പറഞ്ഞു കൊടുത്ത് ഉറക്ക് ഉണ്ടായി എന്ന് എന്നെ അറിയിച്ചവർ ഉള്ളതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഞാനെടുത്ത് പറയാൻ കാരണം. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്, പറയുന്ന വിഷയം തന്നെ അത് പരിപൂർണമായി പൂർത്തിയാക്കാൻ ഇപ്പോൾ എനിക്ക് സമയം, അപ്പോൾ ഒരുപാട് നേരം സമയം ആകും എന്ന നിലക്കാണ് ഞാൻ ചുരുക്കുന്നു. ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാ സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാ അല്ലാ ഞാൻ പറയും. അഥവാ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, എനിക്ക് വല്ലതും ഉണ്ടോ എന്ന് കൂടുതലും സംശയിക്കാതിരിക്കുക. ഈ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പിശാചി കയറുന്നത് അവൻ്റെ മനസ്സിനെ ദുർബലപ്പെടുത്തി മനസ്സിനെ തളർത്തിക്കൊണ്ടാണ് ഏത് പിശാചും ശരീരത്തിൽ കയറുകയുള്ളൂ. ധൈര്യം ഉള്ള ആളുകൾക്ക് ഈ പിശാചി കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ സംശയിക്കുന്നതിന് പകരം ഇല്ല എന്നുള്ളത് ഈ ചിന്തയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അത്തരം ആളുകളിൽ പിശാചി കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. മനസ്സിനെ ശക്തിപ്പെടുത്താനുള്ള ഒരുപാട് ദിക്റുകൾ നമുക്ക് ചെല്ലാൻ പറ്റുന്ന അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ അത് എങ്ങനെയൊക്കെ എന്തിനൊക്കെ ചെല്ലാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇനി ബാക്കി ഭാഗങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം ഇനിയും കുറച്ചും കൂടിയും പറയേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു അതിൽ പരിപൂർണമായി അള്ളാഹു ശിഫ നൽകട്ടെ. പൈശാചികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകട്ടെ. അതുപോലെ വീടുകുടികളിലുള്ള പ്രശ്നങ്ങൾ അസഹാബുൽ ബദരീങ്ങളെ വർക്കത്ത് കൊണ്ട് അള്ളാഹു തആല പരിപൂർണമായി നമുക്ക് അള്ളാഹു കാവല്ലാക്കട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാത്തുഹു.